നമസ്കാരം. അസുരവിത്തുകളെ തീറ്റിപ്പോറ്റി ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നതിലാണ് ഇന്നും പാകിസ്ഥാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട വസ്തുതയുമാണ്. പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ തന്നെ ഒരു നോട്ടപ്പുള്ളിയാണ്. എന്നിട്ടും നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന പാകിസ്ഥാന്റെ പൊയ്മുഖം വലിച്ചു കീറിയിരിക്കുകയാണ് ഇന്ത്യ. മുംബൈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരർ സ്വന്തം മണ്ണിൽ തന്നെയുണ്ട് എന്ന് സമ്മതിച്ച പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചു. ആക്രമണത്തിന് ഉത്തരവാദികളായ യഥാർത്ഥ ഭീകരരുടെ പേരുകൾ പാകിസ്ഥാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ കാര്യമാണ് ഇന്ത്യ തുറന്നടിച്ചത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പാകിസ്ഥാനിലുള്ള ഭീകരരുടെ ഏറ്റവും പുതിയ പട്ടിക പുറത്തുവിട്ടിരുന്നു. മുംബൈ ഭീകരാക്രമണം നടത്തിയവരിൽ 11 പേരുടെ വിവരങ്ങളാണ് FIA യുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 19 ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികളുടെ പേരുകൾ പാകിസ്ഥാൻ വിഴുങ്ങുകയായിരുന്നു എന്നും ഇന്ത്യ ആരോപിച്ചു. മുംബൈ ഭീകരാക്രമണം മുൻകൂട്ടി പദ്ധതി ഇട്ടതാണ് എന്നുള്ള വസ്തുതയാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഭീകരരുടെ പുതിയ പട്ടിക പുറത്തുനിന്നതോടുകൂടി മുംബൈ ഭീകരാക്രമണത്തിന് കാരണക്കാരായവരെ കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാന് അറിയാമെന്ന് വ്യക്തമായിട്ടുണ്ട് എന്നും പാകിസ്ഥാന്റെ പങ്ക് പുറത്തു വന്നു എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു. ആക്രമണത്തിനായി ഭീകരർ ഉപയോഗിച്ച അൽഫൌസ് എന്ന ബോട്ട് വാങ്ങിയ മുഹമ്മദ് അംജാദ് ഖാൻ, ഭവൽപൂർ സ്വദേശികളായ ഷാഹിദ് ഗഫൂർ എന്നിവരെയാണ് ഭീകരരുടെ പട്ടികയിൽ പ്രധാനികളായി FIA ചൂണ്ടിക്കാട്ടുന്നത്. ഇവർക്ക് പുറമെ മുഹമ്മദ് ഉസ്മാൻ, അതീഖ് ഉർ റഹ്മാൻ, റിയാസ് അഹമ്മദ്, മുഹമ്മദ് മുഷ്താഖ്, മുഹമ്മദ് നയീം, അബ്ദുൾ ഷക്കൂർ, അഹമ്മദ് സാബിർ, മുഹമ്മദ് ഉസ്മാൻ, ഷക്കീൽ അഹമ്മദ് എന്നിവരാണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്നാണ് FIA വ്യക്തമാക്കുന്നത്. FIA തയ്യാറാക്കിയ പാകിസ്ഥാനിലെ ഭീകരരുടെ പട്ടികയിലാണ് മുംബൈ ഭീകരാക്രമണം നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ളത്. 880 പേജുകളുള്ള പട്ടികയിൽ 1210 ഭീകരരാണുള്ളത്. എന്നാൽ പട്ടികയിൽ കൊടും ഭീകരരായ ഹാഫിസ് സെയ്ദ്, മസൂദ് അസർ, ദാവൂദ് ഇബ്രാഹിം എന്നിവരെ കുറിച്ച് പരാമർശിച്ചിട്ടേയില്ല. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 18 ദാവൂദ് ഉൾപ്പെടെയുള്ള ഭീകരരുടെ പട്ടിക മേൽവിലാസം സഹിതം പാകിസ്ഥാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. ദാവൂദ് കറാച്ചിയിലുണ്ട് എന്നായിരുന്നു പട്ടികയിൽ പറഞ്ഞിരുന്നത്. കറാച്ചിയിലെ മേൽവിലാസത്തിനൊപ്പം പാസ്പോർട്ടിന്റെ വിവരങ്ങളും ഉണ്ടായിരുന്നു. ഹൗസ് നമ്പർ 37, സ്ട്രീറ്റ് നമ്പർ 30, ഹൗസിംഗ് അതോറിറ്റി, കറാച്ചി എന്നിങ്ങനെയായിരുന്നു ദാവൂദിന്റെ മേൽവിലാസം. എന്നിട്ടും ഇപ്പോൾ അനക്കമില്ല. ഭീകര പ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുള്ള രാജ്യാന്തര സംഘടനയായ FATFന്റെ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാൻ തുടരുന്നതിന് കാരണവും ഇതെല്ലാം തന്നെയാണ്. FATF നൽകി 27 നിർദ്ദേശങ്ങൾ, പ്രധാനപ്പെട്ട 6 പാലിക്കാൻ പാകിസ്ഥാൻ ഉപേക്ഷ വരുത്തി. അതുകൊണ്ട് തന്നെ 2021 ഫെബ്രുവരി വരെ ഈ പട്ടികയിൽ തന്നെ തുടരും പാകിസ്ഥാൻ. ഇതിൽ നിന്ന് ഒട്ടും പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നില്ല എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാവുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളും. 27 നിർദ്ദേശങ്ങളായിരുന്നു അന്ന് പാകിസ്ഥാന് മുന്നിൽ UN വച്ചത്. 21 പാകിസ്ഥാൻ പൂർത്തീകരിച്ചു. ലോകം അത്രത്തോളം സുരക്ഷിതമായിട്ടുണ്ട് എന്നാണ് അന്ന് ലോകം വിലയിരുത്തിയത്. 6 കൂടി അഴിച്ചു പണിയേണ്ടതായിട്ടുണ്ട്. അവരുടെ പോരായ്മകളെ പരിഹരിച്ച് പുരോഗതിയിലേക്ക് എത്താൻ അവസരം നൽകുന്നു. അത് പരിഹരിച്ചില്ല എങ്കിൽ രാജ്യം കരിമ്പട്ടികയിലേക്ക് തള്ളപ്പെടും. ഇതായിരുന്നു അന്ന് FATF ചൂണ്ടിക്കാട്ടിയത്. ഭീകരരായ മസൂദ് അസർ, ഹാഫിസ് സെയ്ദ്, സാക്കിയുർ റഹ്മൻ ലഖ്വി എന്നിവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ വീഴ്ച, 4000 പേരെ ഭീകരരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് തുടങ്ങിയവ 6 നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഗ്രേ പട്ടികയിൽ തുടർന്നാൽ ലോകബാങ്ക്, IMF, ADB തുടങ്ങിയ സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് ഫണ്ടുകൾ ലഭിക്കുന്നത് പാകിസ്ഥാന് പ്രയാസകരമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്ന ദുരന്ത അവസ്ഥയും. എന്നിട്ടും പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ കരിമ്പട്ടികയിലേക്ക് മാറും.